ആദ്യം ഞാൻ നോക്കിയത് ഞാൻ ഏഷ്യാനെറ്റിലേക്കുള്ള എന്റെ എൻട്രി ആയിരുന്നു. പാടിയിലെ കമന്റ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിക്കായിരുന്നു. ആഹാ, എത്ര മനോഹരമായ തെറികൾ. അപ്പോ ചുമ്മാ ചുമ്മാ പോയി വായിച്ചു നോക്കിയാൽ മതി. എന്റെ ഒരു എൻട്രി ഉണ്ട് ബിഗ് ബോസ് സീസൺ 5 അഖിൽമാരുടെ എൻട്രിയിൽ പ്രേക്ഷകരുടെ പ്രതികരണം അടിയിൽ കമന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അത് ഇപ്പോഴാണ്, അത് വായിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം. അപ്പോ ഞാൻ ഒരിക്കൽ കൂടി എന്നെ പിന്തുണച്ചവർക്കും എനിക്ക് വേണ്ടി സംസാരിച്ചവർക്കും എവിടെങ്കിലുമൊക്കെ അതെനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തെറിവിളികളൊക്കെ കേട്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ തെറിയൊക്കെ ആരെങ്കിലും എവിടെങ്കിലുമൊക്കെ ഇരുന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു മനുഷ്യനെ മനസ്സിലാക്കിയതിൽ, കൂടെ നിന്നതിൽ, വോട്ട് പിടിച്ചതിൽ, എനിക്ക് വേണ്ടി വോട്ട് പിടിച്ചത് ഭയങ്കര വലിയ വിജയമാണ്. കാരണം എന്റെ അടുത്ത് പറഞ്ഞത് ബിഗ് ബോസിൽ തന്നെ ഏതാണ്ട് 80% വോട്ട് ഒരു കാൻഡിഡേറ്റിലേക്ക് മാത്രം ചുരുങ്ങിയെന്നാണ്. അപ്പൊ എനിക്ക് ഊഹിക്കാം അപ്പോ നിങ്ങൾ എത്രത്തോളം എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. എനിക്ക് ഇൻസ്റ്റ ആക്ച്വലി ആക്റ്റീവ് അല്ല. എന്റെ ഫോണിൽ എനിക്ക് ഇൻസ്റ്റ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇൻസ്റ്റയിൽ ഉള്ള സുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ മുൻകൂട്ടി ഒരു ഇത് പറയാണ്, കണ്ണൊക്കെ ചൊറിയുന്ന കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഞാൻ ഇത് മെസ്സേജിൽ വന്നുകൊണ്ടിരിക്കുന്നു, എനിക്ക് മെസ്സേജ് നോക്കാൻ ടൈം കിട്ടുന്നില്ല. പിന്നെ ഒരു സ്വാഭാവികമായ ഒരു തിരക്ക് ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത എനിക്ക് ഞാൻ കാണുന്നു. ഒരു സ്വാഭാവികമായ തിരക്ക്, ഇത് എത്ര കാലം ഇങ്ങനൊരു തിരക്കുണ്ടാകുമെന്നും എത്ര കാലം ഇങ്ങനൊരു നേട്ടം ഉണ്ടാകുമെന്നൊന്നും ഞാൻ ഇപ്പോഴും കാണുന്നില്ല. എല്ലാ കാലവും നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ടായിരിക്കാം. പിന്നെ ഞാൻ ഒന്നിലും അമിതമായി സന്തോഷിക്കുന്ന ആളുമല്ല, ഒന്നിനെ കുറിച്ച് ആലോചിച്ചും അമിതമായി ദുഃഖിക്കുന്ന ആളുമല്ല. അതുകൊണ്ട് ഞാനൊരു അഹങ്കാരി ഒന്നും ആയി മാറില്ല എന്ന് നിങ്ങൾ ഉറച്ചു പറഞ്ഞുള്ളു. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഹൗസിലുണ്ടായിരുന്ന കണ്ടസ്റ്റന്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് ചിലപ്പം വാദപ്രതിവാദങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. ഹൗസിൽ ഞാൻ കാണിച്ചേക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അത് തന്നെ നിങ്ങളും പുറത്ത് ചെയ്യുക. ആരെയും വേദനിപ്പിക്കാതിരിക്കുന്ന ഞാൻ ഒരാളെ വേദനിപ്പിക്കാറുന്നിട്ടാളൊന്നുമല്ല. ഹൗസിനകത്ത് വേദനിപ്പിച്ചു, അത് ഗെയിമാണ്. ഗെയിമിന്റെ ഭാഗമായിട്ട് ഒരു മെന്റൽ ട്രിഗറിങ്ങും മറ്റുമൊക്കെ നമ്മൾ ചെയ്യണം. കാര്യം ഒരാളെ ഇമോഷണലി ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഗെയിം കളിക്കുന്നത്. പക്ഷേ ഉള്ളിൽ ആരോടും വിരോധം വെച്ച് സൂക്ഷിക്കാതിരിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക, കളയുക. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്ക് ആരോടും ഒരു വിരോധം ഒരിക്കലും തോന്നില്ല. ഞാൻ ആരോട് എനിക്കെതിരെ ആരെന്ത് ചെയ്താലും ഞാൻ ഒരു പരാതി ഒരിടത്തും പറയാറുമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കണ്ടസ്റ്റൻസിനെതിരെയും ഒരു രീതിയിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാതിരിക്കുക. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും നല്ല മനുഷ്യരാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ രാവിലെ തന്നെ എണീറ്റ്, ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ലൈവിൽ വന്നത്. അപ്പം വെക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും, എന്നെ ഹൃദയത്തോട് ചേർത്ത എല്ലാവർക്കും, ഞാനും എന്റെ ഹൃദയം കൊണ്ട് ചേർക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് എന്റെ റിക്വസ്റ്റ് ആണ്, അത് പഴയതുപോലെ. ഇപ്പൊ എന്നെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പഴയതുപോലെ ഒരു പക്ഷേ കാണാനോ അല്ലെങ്കിൽ പഴയതുപോലെ ഒരു പക്ഷേ ഒരു മെസ്സേജിന്, ഞാൻ പൊതുവെ അങ്ങനെ പണ്ട് മെസ്സേജിന് അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കാറൊന്നുമില്ല. എന്നിരുന്നാലും ദൈവം ഇത് അങ്ങനെയുള്ള കുഞ്ഞു കാരണങ്ങൾ പറഞ്ഞ് ഇയാള് പണ്ടങ്ങനെ അല്ലായിരുന്നു, ഇപ്പൊ ഇങ്ങനെയാണെന്ന് പറയരുത്. അതൊരു സ്വാഭാവിക തിരക്കാണെന്ന് മനസ്സിലാക്കുക. കുറെ പ്രോജക്ടുകൾ എനിക്ക് ഇപ്പൊ ഇന്നലെ രാവിലെ തന്നെ കുറച്ച് പ്രോജക്ടുകളോട് ബന്ധപ്പെടുന്നുണ്ട്, കോള് വന്നിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് എഴുതാനുണ്ട്, പടം ഡയറക്ട് ചെയ്യാനുണ്ട്, അങ്ങനെ കുറെ പരിപാടികൾ ഒക്കെ ഇന്നലെ തന്നെ വന്ന്, കുറച്ച് ഓഫേഴ്സൊക്കെ എനിക്ക് ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്നൊരു സ്വാഭാവിക തിരക്കിൽ സംഭവിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ തിരക്കുകൾ കൊണ്ട് സംഭവിക്കുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരാളെ മാറ്റി നിർത്തില്ല. അപ്പം അതൊന്ന് മുൻകൂട്ടി ഒരു ജാമ്യം എടുക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ആരും ചേക്കാനോ നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നും ചിലപ്പം. മുമ്പൊക്കെ കാണാം, മുമ്പ് പണി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു, തിരക്കുകൾ വന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് മാറേണ്ടി വരും. അപ്പം അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക, മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക. അപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ ലൈവ് ഇട്ടപ്പോൾ ഇത്രയും പേര് എൻ്റെ ലൈവ് കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം. നമുക്കൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. പിന്നെ ഒന്നുമില്ല. താങ്ക് യു. ആ, ഞാനിപ്പം മുംബൈയിലാണ്. ഞാന് നാളെ ആയിരിക്കും കൊച്ചിയിലായിരിക്കും വരാൻ സാധ്യത. അപ്പൊ നാളെ നമുക്ക് കൊച്ചിയിൽ കാണാം. എല്ലാരെയും കാണാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ഭയങ്കരമായിട്ട് മെനക്കെട്ട് ഒരുപാട് ചിലരൊക്കെ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്ത് ഫ്ലൈ നമ്മുടെ എയർപോർട്ടിലൊക്കെ കാണാൻ വരുന്നുണ്ട്. ഞാൻ വരണമെന്ന് പറയില്ല, കാരണം